കോവിഡ് വ്യാപനത്തോടെ അടച്ച കോഴിക്കോട് ബീച്ച് നാളെ തുറക്കും ഇതിനു മുന്നോടിയായി ബേപ്പൂർ മുതൽ എലത്തൂർ വരെയുള്ള ബീച്ച് വൃത്തിയാക്കി രാത്രി 8 മണി വരെയാണ് നിലവിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം കോഴിക്കോട് ബീച്ച് വീണ്ടും തുറക്കുകയാണ് കൂടുതൽ ശുചിയോട് കൂടി ആളുകളുടെ ജനപങ്കാളിത്തത്തോട് കൂടി ക്ലീനിംഗ് നടത്തിയാണ് വീണ്ടും നാളെ മുതൽ കോഴിക്കോട് ബീച്ച് തുറക്കാൻ പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്തൊക്കെ പ്രോട്ടോക്കോളുകളാണ് നമ്മൾ കോഴിക്കോട് ബീച്ച് വീണ്ടും തുറക്കുമ്പോൾ ഇവിടെ പാലിക്കാൻ പോകുന്നത് കോഴിക്കോട് ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് എല്ലാ മേഖലകളിലും കൃത്യമായ ഒരു പ്രോട്ടോക്കോൾ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ശീലിപ്പിക്കുക അതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതോട് ഉദ്ദേശിക്കുന്നത് തീരദേശം തീരപ്രദേശം ഏറ്റവും പ്രധാനമായും പ്രോട്ടോക്കോൾ നടപ്പിലാക്കേണ്ട ഒരു മേഖലയാണ് പരിക്ഷമായി പഴവസ്തുക്കളും അതേപോലെ തന്നെ മറ്റു ഒരുപാട് വേസ്റ്റുകൾ അടിഞ്ഞു കൂടുന്നൊരു സ്ഥലമെന്ന നിലയിൽ ഡി ടി പി സിയും കോഴിക്കോട് കോർപ്പറേഷനും ഔദ്യോഗിക സംവിധാനങ്ങളും ചേർന്നാൽ മാത്രം പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല ബീച്ചിലെ ശുചിത്വ പ്രവർത്തനങ്ങൾ അതൊക്കെ തീരപ്രദേശം പ്രത്യേകം തന്നെ എടുത്ത് 23 കിലോമീറ്റർ നീളം വരുന്ന കോഴിക്കോടിൻ്റെ ബേപ്പൂർ മുതൽ എലത്തൂർ വരെയുള്ള മനോഹരമായ തീരദേശം സംരക്ഷിക്കാൻ ജനപങ്കാളിത്തം വളരെ പ്രധാനമാണ് അവിടെ വരുന്നവർക്ക് കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ടാകണം അലക്ഷ്യമായി വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം അത് കൃത്യമായി എടുത്തുകൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അപ്പം ബീച്ച് വീണ്ടും തുറക്കാന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനാണ് ആ ഒരു സെലിബ്രേഷൻ മൂഡിലേക്കാണോ കോഴിക്കോട് നഗരസഭ ഇതിനെ മൊത്തം കൊണ്ടുപോകുന്നത് തീർച്ചയായും ഇന്നത്തെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഇന്നുണ്ടായ ജനപങ്കാളിത്തം തീർച്ചയായും ഒരു സെലിബ്രേഷനിൽ കോഴിക്കോട് പോവുകയാണ് എന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഇന്നത്തെ ഗാന്ധി ജയന്തി തരത്തിലെ ജനകീയ കൂട്ടായ്മ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പെട്ടെന്ന് എല്ലാവരും അണിനിരന്ന് കോഴിക്കോടിൻ്റെ മാതൃക വീണ്ടും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഒരു കൂട്ടായ്മ സുന്ദരതീരം പദ്ധതി പൊതുമരാമത്തിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും ഒക്കെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബീച്ച് എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ചിലർ എല്ലാ ദിവസവും ഇവിടെ വരുന്നൊരു ശീലമാക്കുന്നു ചിലർ ആഴ്ചയിൽ ഒരിക്കൽ വരുന്നത് ശീലമാക്കുന്നു ചിലർ സമയം കിട്ടുമ്പോഴൊക്കെ വരുന്നത് ശീലമാക്കുന്നു കോഴിക്കോട് ബീച്ചിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത പാതിരാത്രി ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ് തൻ്റെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഭാഗം പങ്കുവെക്കുന്ന ഇടമാണ് കോഴിക്കോട് ബീച്ച് ശുചിത്വം എന്നുള്ള തീം കൂടുതൽ ഊന്നിക്കൊണ്ട് കോഴിക്കോട് ബീച്ച് കൂടുതൽ മനോഹരമായി സുന്ദരമായി നാളെ മുതൽ വീണ്ടും പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ് ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്